തവല് വട്ടയില് പോട്ടിരിക്കും. ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതെന്താണെന്ന് ബാബയ്ക്ക് പറയാൻ പറ്റടാ. ഇതിപ്പെന്താ കളിക്കണേ? ഇടത് എടുക്കണ്ടേ? ഷൂട്ട് ചെയ്യണ്ടേ? ആ, കപ്പയും ബർഗറും ഒന്നല്ല. ഇന്ന് നമുക്ക് കുറച്ച് വിത്തുകളൊക്കെയാണ്. വിത്തുകള് നമ്മള് വന്നിറക്കാണ്. നഴ്സറി ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ വിത്തുകളൊക്കെ എടുത്തിട്ടുള്ളത്. നല്ല വിത്തുകളാണ് എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ചാനൽ വഴി പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. പ്രണിതാസ് പാരഡൈസ് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ അവർക്കുണ്ട്. അപ്പോൾ അവർ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പോൾ അവർ ആണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് നഴ്സറി ലൈവ് എന്ന്. അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കിയിട്ട് എന്തൊക്കെ വിത്തുകളാണ് എന്നുള്ള ഇതൊക്കെ നമുക്ക് നോക്കാം. നോക്കാം. ടോട്ടൽ നമുക്കൊരു 9 പാക്കറ്റ് വിത്താണ് വന്നിട്ടുള്ളത്. അതന്നെ ഹൈബ്രിഡ് 155 ഉണ്ട്. അതേമാതിരി തന്നെ 55 ഉണ്ട്. ഇതൊക്കെ 115 വിത്തുകളാണ്. ഈ പച്ച പാക്കറ്റൊക്കെ അങ്ങനെയുള്ള വിത്തുകളാണ്. പക്ഷെ ഒരു അബദ്ധം പറ്റിയ നമ്മളിത് ഇത് ചെയ്യുമ്പോൾ ഒരു സീഡ് മേടിക്കുമ്പോൾ വേറൊരു സീഡ് നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. ഈ സൈറ്റിൽ തന്നെ അവരുടെ ഓഫറായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം 55 രൂപയാണ്. അപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പാക്കറ്റ് നമുക്ക് ഇതേമാതിരി ഫ്രീ. അത് ഏത് വിത്താണെച്ചാലും ആ 55 റേറ്റിൽ എടുത്താൽ മതി. അപ്പം ഞാൻ ഇത് എടുക്കണ സമയത്ത് ഇത് 115 വരണ്ട. അപ്പോൾ എടുക്കണ സമയത്ത് ഒന്നിൻ്റെ ഒപ്പം എടുത്തിട്ട് നോക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാണ്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10 പാക്കറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ച് നോക്കുമ്പോൾ 10 പാക്കറ്റ് അതിലില്ല. അപ്പോൾ മൊത്തം നമുക്ക് 474 രൂപയാണ് ഇതിന് മൊത്തം നമുക്ക് വന്നിട്ടുള്ളത്. പൊളിച്ച് നോക്കി നോക്കാം. ഇതെങ്ങനെ നടന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതാവുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഒരുക്കേണ്ട. കുറച്ചധികം വെറൈറ്റികളൊക്കെ ഉണ്ട് ഇതിലത്. അതേമാതിരി ഇത്തവണത്തെ ന്യൂ ഇയർ ആയിട്ട് കിടിലം പച്ചക്കറി തോട്ടാവട്ടെ നമ്മുടെ വീട്ടിലത്. കിടിലം പച്ചക്കറി മാത്രമല്ല കേട്ടോ, പിന്നെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കിക്കോളൂ. എന്നാൽ നമുക്ക് ആദ്യത്തെ എടുത്തിട്ട് നോക്കാം. ഇത് ബീൻസിൻ്റെ വിത്താണ് കേട്ടോ. ഇത് ബീൻസിൻ്റെ വിത്ത്. ഓ, നല്ല ഉഷാറ് വിത്ത് നോക്കിയോ. എന്ത് ഭംഗിയല്ലേ. നല്ല ബീൻസ് അത് അതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ഇതായിട്ടുള്ള വിത്താണ്. നമുക്കപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഒരു 5-6 പേർക്ക് നമുക്ക് ചേച്ചിക്ക് കൊടുക്കാം. വീട്ടിൽ വെക്കാം. ഇവിടെ സാബുവിൻ്റെ വീട്ടിൽ വെക്കാം. എല്ലായിടത്തും കൂടിയും വെച്ചിട്ട് നമുക്ക് അത് ബീൻസൊക്കെ നമുക്ക് ഉണ്ടായ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബീൻസ് മുന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഓൺലൈനായിട്ട് ഞാൻ വിത്ത് മേടിക്കുന്ന പരിപാടി ഉണ്ടല്ലേ. അടുത്ത വിത്ത് നമ്മൾ കുറ്റിയമ്മരുടെ വിത്താണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ ഇത്രയധികം വിത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിത്തൊക്കെ കാണുമ്പോഴൊക്കെ നല്ല ഇതുള്ള വിത്ത് തന്നെയാണ്. പിന്നെ എണ്ണ ഉണ്ടല്ലോ. സാധാരണ നമ്മളൊരു 10 രൂപയ്ക്കൊക്കെ ഞാൻ മേടിക്കുമ്പോൾ ഒരു 4-5 വിത്തൊക്കെയാണ് നമ്മൾ റോഡ് സൈഡിലും ഇതിലൊക്കെ ആകുമ്പോൾ ഉണ്ടാവാറ്. അങ്ങനെയുള്ള ഇത് വെച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചാലും അത് ഉണ്ടാവാറൊക്കെ ഉണ്ട്. അടുത്തത് നമുക്ക് ക്യാപ്സിക്കം ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഗ്രീൻ ഇങ്ങനെ ഒരു കവറൊക്കെ എടുത്തിട്ടുണ്ട് അവർ. കവറിലൊക്കെ ചെറിയ ഒരു ഇതല്ലേ, മുളകിൻ്റെ അതേമാതിരി ഉള്ളതല്ലേ. ഇതാ, ഇതും നല്ല ഇതായിട്ടുള്ള വിത്തുകൾ തന്നെയാണ്. അപ്പോൾ പോണ്ടാട്ടോ. നീ നല്ല വില ഉള്ള സാധനമാണേ. ആ, പെറുക്കിയിട്ട്. ഇത് ക്യാപ്സിക്കം. അടുത്തത് നമുക്ക് ഇതാ കുറച്ച് VIP ആണ്. 115 ഉണ്ട്. മസ്ക് മേലെ പൊതുവേ ദുബായിൽ നിന്നൊക്കെ ചേച്ചിയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് സീഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ. അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ മസ്ക് മെലൻ്റെ ഇത് ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടെയാണ് മസ്ക് മെല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മസ്ക് മെലൻ നമുക്ക് നോക്കി നോക്കാം. സാധാരണ ഈ മത്തൻ കുത്തിയിടുന്ന ആ ഒരു രീതിയിലാണ് അത് കുത്തിയിടേണ്ടുള്ളൂ. പക്ഷേ ആ ഇത്രയും വിത്തുകളുണ്ട്. 115 രൂപ. വാട്ടർ മെലൻ. ഓ ഓക്കെ. ഇനി അടുത്ത് വാട്ടർ മെലൻ ആണ് കേട്ടോ. ഇത് വാട്ടർ മെലൻ നമുക്ക് ഹൈബ്രിഡ് ഇനം തന്നെയാണ്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതും വന്നിട്ട് 115 രൂപയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് തുറന്ന് നോക്കി നോക്കാം. ആ വിത്തുകള്. ഓ, ഇത്രയും വിത്തുണ്ട് കേട്ടോ.
മെലനും ഇതേമാതിരി നമ്മൾക്ക് വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീഡിയോയിലൊക്കെ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകിന്റെ ഒക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ മെലനൊക്കെ നമ്മളെ വീട്ടില് അതായത് ആ ഗ്രീൻ കളറിലുള്ള തന്നെ അതന്നെ നമുക്ക് നിറയെ ഉണ്ടാവണത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള വിത്തുകളുണ്ട്. ഓരോ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ നമുക്ക് കിട്ടാത്തന്നെ പോരെ ഓരോ വീട്ടുകളിലും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് ഡേറ്റ് ഉണ്ട് കേട്ടോ, എക്സ്പയറി ഡേറ്റ് വരണത് 2021. അപ്പം അതായത് നമുക്ക് മാർച്ചിലൊക്കെ പുതുമഴ പെയ്യണ മാർച്ചിലല്ല ഏപ്രിലൊക്കെ പുതുമഴ പെയ്യണ സമയത്ത് നമുക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് വിത്തുകൾ ഇതേമാതിരി എടുത്ത് വെക്കാം. ഇതൊരു ഇവരെ പെയ്ഡ് പ്രൊമോഷനും ഇതൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇവരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ എടുത്തു. ആ വിത്തുകളും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് കുക്കുംബറാണ് അടുത്തത്. കുക്കുംബറിൻ്റെ വിത്താണ്. കുക്കുംബറും ഇതേമാതിരി ഒരു ചെറിയ കവറൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ല, കളറും നല്ല ഇതായിട്ട് ഇതായിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പ്രേശേ കുക്കുംബറും എടുക്കാം. കുക്കുംബറിന് എത്രയേ വന്നിട്ടുള്ളത്? അതും 115. ഇത് ആ ഒരു പച്ച കളറിൽ കാണാറില്ലേ, ആ ഒരു കുക്കുംബറാണ് കേട്ടോ. നല്ല ഗ്രീൻ ഇതായിട്ടുള്ളത്. അത് അവരുടെ ആണ് ഹൈബ്രിഡ് ഹൈ ക്വാളിറ്റി അഷ്വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. ഇനി അടുത്ത വിത്താണ് നമ്മൾക്ക് മല്ലി, മല്ലി ഇലയുടെ. അപ്പോൾ അത് ഞാൻ ഓഫറിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം എടുത്ത് വേറെ ഒരെണ്ണം ഓഫർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ മല്ലിയുടെ വിത്തു. ആവോ ഇത് ഒരു നാഴി മല്ലി ഉണ്ട്. എന്താ ഞാൻ കയ്യിലേക്ക് എടുക്കണില്ല, കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിരുന്നെങ്കിൽ കയ്യിലേക്ക് ഇടാം. കുറേ മല്ലി ഉണ്ട്, എത്രയധികം മല്ലി ഇനി ഉണ്ട് കേട്ടോ അതിൽ. അത് ഞാൻ ഫുള്ള് എടുക്കണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും മല്ലി വിത്തുണ്ട്. അപ്പം നമുക്കത് ഫുള്ള് എടുക്കണ്ട, ഒരുപാടുണ്ട് കേട്ടോ മല്ലിയുടെ വിത്ത്. അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമില്ല. കുറച്ച് പേര് ഒരു മൂന്നാല് പേരൊക്കെ ആയിട്ടേ നമ്മൾ ഷെയർ ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഇപ്പോഴും നമ്മൾ നമ്മുടെ എന്ത് കാര്യമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു മൂന്നാല് വീട്ടുകാർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ മെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ടില്ലെങ്കിൽ അവരുടെ നിന്ന് തെയ്യും കിട്ടും. നമുക്ക് ഈ വിത്തുകളൊക്കെ പാടെ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് പൂവും വേണ്ട, അങ്ങനെയുള്ള മെച്ചുണ്ട്. നിറയെ പുളി വീണ് കിടക്കുന്നുണ്ട്. മരച്ചോട്ടിലോ? ഓ മരച്ചോട്ടിൽ കിടക്കുകയാണ്. ഞാൻ ഇരിക്കണത് പുളിമരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. അതേമാതിരി അത് അവിടെ രണ്ട് പുളിമരം വേറുണ്ട്. ഞാൻ അപ്പുറത്തു കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ നിറയെ ഇതായിട്ടുള്ളത്. അടുത്തത് ഏതാണ്? കൊത്തമരയുടെ വിത്താണ് കേട്ടോ. കൊത്തമരി ഇതേമാതിരി നിറയെ നമ്മളുടെ നാട്ടില് ഉണ്ടാവണതാണ്. പണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു വിത്ത് കൊണ്ടുവന്ന് തന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല അതാ കൊത്തമര. കൊത്തമരയൊക്കെ നമുക്ക് ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യാൻ മാത്രമുണ്ട്. ഇത് അത്രയധികം കൊത്തമര ഉണ്ട്. ഒരു 10 കൊത്തമര തൈ വെച്ച് കഴിഞ്ഞാൽ മതി. അത് നമുക്ക് കുഴിച്ചിടേണ്ടത് ഏതെങ്കിലും ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ. അത് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ഈ വിത്തുകളെല്ലാം കുഴിച്ചിടണ വിധങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ കൊത്തമര നമുക്കൊരു 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും കൂടി ഒരു 10 വിത്ത് വെച്ചാൽ മതി, അങ്ങനെ ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഇവരുടെ വിത്തുകളും ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വരും വീഡിയോകളിൽ നോക്കിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഉള്ളിയുടെ വിത്തും കൂടിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉള്ളി വിത്ത് വെറുതെ കൗതുകത്തിന് ഓരോ എക്സ്ട്രാ അങ്ങനെ കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് വരുമ്പോൾ നമ്മുടെ അത്യാവശ്യങ്ങൾക്കുള്ള വിത്തുകളും കൊടുത്തു. അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു 55 ഒരു 55 വിത്തുകളും കൂടി. അപ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയുടെ വിത്ത്. ഉള്ളിയുടെ വിത്ത് കാണാത്തൊരു നോക്കിക്കോളും. ഇതാണ് ഉള്ളി, ഉള്ളി വിത്ത് കേട്ടോ, ഉള്ളിയുടെ വിത്ത്. അപ്പം ഇത്രയും സീഡ്സാണ്. ഒരു അബദ്ധം പറ്റിയത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സീഡും കൂടി നമുക്ക് പാക്കറ്റും കൂടി കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് 10 സെലക്ട് ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ്, അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത്രയും സീഡ്സുകളാണ് നമുക്ക് ഇതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുഴിച്ചിടാം. കുഴിച്ചിട്ടതിന് ശേഷം കുഴിച്ചിടുന്ന സമയത്ത് ഞാൻ ഓരോന്നും കാണിച്ചു തരാം. അത് എല്ലാ സീഡ്സുകളും ഓരോ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന സമയത്താണ് ആ കൊറിയാൻഡർ സീഡ്സിൽ നിറയെ ഒരു ജീവികളും ഇതൊക്കെ വന്നിട്ട് കിടക്കണം കണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കസ്റ്റമർ കെയറിലും ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചു. പക്ഷേ ഒരു റെസ്പോൺസൊന്നും കിട്ടിയൊന്നുമില്ല. ഫോൺ വിളിച്ച് നോക്കുമ്പോഴും ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താവോ എന്തോ. എന്നാ ഓക്കെ, ബൈ.